കർണാടകയിൽ നിയമസഭ ഇലക്ഷനിൽ വിജയിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ നിലപാട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ഞങ്ങൾ പിടിച്ചു എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ അഹങ്കാരം പല കാര്യത്തിലും അവർക്കുണ്ടെന്ന് പറയേണ്ടി വരും. അതിന് ഏറ്റവും ഒരു ഉത്തരമായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷത്തുള്ള മുഖ്യമന്ത്രിമാരെ ആരെയും വിളിച്ചില്ല. വിളിച്ചവരെ കളിയേക്കാൻ വേണ്ടിയാണ് ചില കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധാരണ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് ഏറ്റവും ഒരു ഉദാഹരണമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചില്ല, തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവിനെ വിളിച്ചില്ല, ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ വിളിച്ചില്ല, അങ്ങനെ ഒരുപാട് പേരെ ഒഴിവാക്കിയിരുന്നു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവൻ സിംഗ് മാൻ, അങ്ങനെ ഒരുപാട് പേരെ ഒഴിവാക്കിയിരുന്നു. ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ ഒത്തൊരുമിച്ചുള്ള സഖ്യമാണ് വേണ്ടതെന്ന് എല്ലാ പ്രതിപക്ഷ നേതാക്കളും പറയുമ്പോഴും കോൺഗ്രസ് ആ രീതിയിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതിനെ കവർ ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു അവർക്ക് താല്പര്യമില്ലാന്ന്. ഇപ്പോൾ താല്പര്യമില്ലായ്മയുടെ മറ്റൊരു ഉദാഹരണം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അത് ഒരു വാർത്തയാണ്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസിൻ്റെ ഓൺലൈനിൽ ആ വാർത്തയുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, ആന്ധ്ര പിടിക്കാൻ നീക്കവുമായി കോൺഗ്രസ് വൈ എസ് ശർമ്മയിലേക്ക് പാർട്ടിയിലേക്ക് ക്ഷണമെന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട്. എന്തെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പഴയകാല കരുത്തനാ നേതാവ് വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളെ വൈ എസ് ശർമ്മള റെഡ്ഡിയെ പാർട്ടിയിലേക്ക് തിരികെ ക്ഷണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ നീക്കത്തിന് പാർട്ടി തുടക്കമിട്ടതെന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. ആന്ധ്ര പിടിക്കാനെന്ന് പറഞ്ഞാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. പക്ഷേ വൈ എസ് ശർമ്മളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ തെലങ്കാനയിലാണ്. തെലങ്കാന ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കെ ചന്ദ്രശേഖർ റാവു ആണ്. ബി ആർ എസിന് കെ ചന്ദ്രശേഖർ റാവു ആണ് തെലങ്കാന ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ബി ജെ പിയുമായിട്ട് നേരിട്ടാണ് കെ ചന്ദ്രശേഖർ റാവു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ വൈ എസ് ശർമ്മളുടെ പാർട്ടിയുമായിട്ട് ഇപ്പോൾ ലയനത്തിന് കോൺഗ്രസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വൈ എസ് ശർമ്മളെയും സഹോദരൻ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയും കൂടെ ചേർന്നാണ് വൈ എസ് ആർ കോൺഗ്രസ് എന്ന പാർട്ടി ആന്ധ്രാപ്രദേശിൽ രൂപീകരിക്കുകയും ഇപ്പോൾ ആന്ധ്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാർട്ടിയുമാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പൊടി പോലുമില്ല. അതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ ഇനി വീണ്ടും ഒരു തിരിച്ചു വരവിന് കോൺഗ്രസിന് പറ്റത്തില്ല. മാത്രമല്ല സഹോദരനുമായിട്ടുള്ള നീക്കപ്പോകനുസരിച്ച് വൈ എസ് ശർമ്മ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തെലങ്കാനയിലാണ്, ആന്ധ്രയിലല്ല. അതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ ഇനി ഒരു തിരിച്ചു വരവ് വേണ്ടി വൈ എസ് ശർമ്മളെ ഉപയോഗിച്ച് ഇപ്പോഴത്തെ രീതിയിൽ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് ചെയ്യേണ്ടത്? തെലങ്കാനയിൽ. തെലങ്കാനയിൽ ഇപ്പോഴത്തെ രീതിയിൽ ബി ജെ പി വിരുദ്ധമായിട്ട് കെ ചന്ദ്രശേഖർ റാവു മത്സരിക്കുന്നുണ്ട്. അവിടെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുമായിട്ട് യാതൊരു നീക്കുപോക്കിനും അദ്ദേഹം താല്പര്യപ്പെടുന്നുമില്ല. അവിടെയാണ് ഇപ്പോൾ ഒരു ബി ജെ പി വിരുദ്ധ സർക്കാരിനെ അട്ടിമറിച്ച് താഴെയിടാൻ വേണ്ടി മറ്റൊരു പ്രാദേശിക കക്ഷിയുമായിട്ട് കൈകോർത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുന്നത്. പ്രതിപക്ഷ കക്ഷികളിലെ ഏറ്റവും വലിയ നേതാവായ നിതീഷ് കുമാർ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, ബി ജെ പിക്കെതിരായിട്ട് ഒരൊറ്റ പ്രതിപക്ഷ സഖ്യം. പക്ഷേ ആ സമയത്താണ് തെലങ്കാനയിൽ ബി ജെ പിക്കെതിരായ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷ് പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ തെലങ്കാനയിൽ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ആ ബൈ ഇലക്ഷൻ സമയത്ത് ആ നടന്ന മണ്ഡലം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് വളരെയധികം സ്വാധീനമുള്ള മണ്ഡലമാണ്. ഏകദേശം 40,000-ത്തിനടുത്ത് വോട്ട് സി പി എമ്മിനുണ്ട്. പക്ഷേ ആ ഇലക്ഷനിൽ സി പി എം മത്സരിച്ചില്ല. അതിനു പകരം നിരുപാധികമായ പിന്തുണ ബി ആർ എസിന് കൊടുത്തു, തെലങ്കാന രാഷ്ട്രസമിതിക്ക് കൊടുത്തു. അതുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ മെയിൻ ഇലക്ഷനകത്ത് ടി ആർ എസിൻ്റെ സ്ഥാനാർത്ഥി തോറ്റെടുത്ത് ഇത്തവണ ടി ആർ എസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു, ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. ബി ജെ പിക്ക് രണ്ടാമതെത്തേണ്ടി വന്നു. എന്നുവെച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ വേണ്ടി കൃത്യമായ നീക്കോക്കനും നിരുപാധികമായ പിന്തുണ നൽകാനും സി പി എം തയ്യാറായി. പക്ഷേ ആ സമയത്ത് പറഞ്ഞാൽ ബി ജെ പിക്കെതിരെ ശക്തമായി നിൽക്കുന്ന ഒരു മുന്നണിയെ, ഒരു പാർട്ടിയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വൈ എസ് ശർമ്മളയുമായിട്ട് ഇപ്പോൾ ലയനത്തിനുള്ള ചർച്ചകൾ. ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഡി കെ ശിവകുമാർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്ത ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആന്ധ്ര പിടിക്കാമെന്ന് പറഞ്ഞാണ് ഇത്തവണ ഇതിനകത്ത് മാതൃഭൂമിയിലെ വാർത്ത. ആന്ധ്ര 2029 പിടിക്കാൻ പറ്റത്തുള്ളു എന്ന് മാതൃഭൂമി ഈ വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട്. പക്ഷേ പറയാത്ത കാര്യം വെച്ചാൽ ടി ആർ എസിനുള്ള ഇമ്പാക്റ്റാണ്. ടി ആർ എസ് ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രതിപക്ഷ സഖ്യത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ശക്തനായ ഒരു പ്രതിപക്ഷ കക്ഷിയെ, വെച്ചാൽ ബി ജെ പിക്കെതിരെ ശക്തമായി നിലപെടുക്കുന്ന ഒരു കക്ഷിയെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചോദിക്കേണ്ട ചോദ്യം വെച്ചാൽ ബി ജെ പിയുടെ ബി ടീമാണോ കോൺഗ്രസ് എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് നടത്താൻ പോകുന്നത്.